Okay. すごい通じます。 I understand. 一定をプラゼルでウンジアジョガドル順と交互せ。 Okay.മുമ്പ് ജപ്പാനിൽ നടന്നൊരു ഇവന്റിൽ റിയൽ മാഡ്രിഡിന്റെ എക്കാലത്തെയും ടോപ്പ് സ്കോററായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോട് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ജപ്പാനീസ് ബാലനായ റിയോട്ട ഇവാക്കോക്ക് ലഭിച്ചു. അങ്ങനെ ഈ റിയോട്ട ഒരു പേപ്പറിൽ പോർച്ചുഗീസ് ഭാഷ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ നേറ്റീവ് ലാംഗ്വേജായ പോർച്ചുഗീസ് ഭാഷയിൽ ഒരു എഴുതിയ ഒരു സ്ലിപ്പുമായി അദ്ദേഹം വന്നിട്ട് പോർച്ചുഗീസ് ഭാഷയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ജപ്പാൻ ഭാഷ മാത്രം അറിയുന്ന റിയോട്ടയ്ക്ക് പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് ഓഡിയൻസ് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. കാരണം പൊട്ടത്തെറ്റുകളാണ് പറയുന്നത്, കാരണം അദ്ദേഹത്തിന് പോർച്ചുഗീസ് ഭാഷ അറിയില്ല, അദ്ദേഹത്തിന് നേരിട്ട് വായിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓഡിയൻസിൻ്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് റിയോട്ടയെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ റിയോട്ടയ്ക്ക് ഒരു മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുന്ന സമയത്തും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അന്ന് കാലത്ത് ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു ആങ്കർ വന്നുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ഒഴിവാവുന്ന ഒരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു കണ്ടിരുന്നത്. കാലങ്ങൾക്ക് ഇപ്പുറം ഇന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോളേജ് കൊണ്ടാവാം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ ഒരു പയ്യനെ ഡിഫെൻഡ് ചെയ്ത് അവിടുന്ന് രക്ഷിച്ചു. ഒരു കാലങ്ങൾക്കപ്പുറം ഇന്ന് ആ ഒരു പയ്യന് ഏകദേശം 18 വയസ്സായിട്ടുണ്ട്. ഇന്ന് ആ പയ്യൻ ആണ് ജപ്പാനിലെ തന്നെ ടോപ്പ് മോസ്റ്റ് അണ്ടർ 18 ചാമ്പ്യൻഷിപ്പ് കപ്പടിച്ചതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ വരെ ആ പയ്യൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു, അന്നത്തെ റൊണാൾഡോയുടെ വാക്കുകളാണ് ഇന്നും എനിക്ക് മോട്ടിവേഷനായി നിൽക്കുന്നത്, ഈ കപ്പ് എനിക്ക് അടിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു, ഇന്നും എൻ്റെ ഹൃദയത്തിൽ ആ തീയുണ്ട് എന്നായിരുന്നു ആ ചെക്കൻ്റെ വാചകങ്ങൾ. അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള ഒരു വ്യക്തി എത്രത്തോളം ജനങ്ങളുടെ ഇടയിലൊരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു താരമായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഈ ജപ്പാനിൽ നടന്ന സംഭവം. ഇന്നും ഫുട്ബോൾ ചരിത്രത്തിൽ വന്ന വഴി മറക്കാത്ത ഒരു താരമുണ്ടെങ്കിൽ അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.